സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈനിങ് ആൻഡ് ഫ്യൂൽ റിസർച്ചിലെ ശാസ്ത്രജ്ഞർ ഇപ്പോൾ ആൽഗയിൽ നിന്നും ഭക്ഷ്യോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ്. കുളങ്ങളിലും ജലസംഭരണികളിലും നദികളിലുമാണ് സാധാരണയായി ആൽഗകൾ കണ്ടുവരുന്നത്. വേരുകളോ തണ്ടുകളോ ഇലകളോ ആയി വികസിക്കാത്ത മുളച്ച സസ്യങ്ങളാണ് ആൽഗകൾ. ചില ഗണത്തിൽപ്പെട്ട ആൽഗകൾ ശരീരത്തിന് ഹാനികരമാണെങ്കിൽ മറ്റു ചിലത് ഭക്ഷണം, മരുന്ന്, കൃഷി എന്നീ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. अलगे इस एक बहुत ही एक ब्यूटीफुल ऑर्गेनिजम्स हों, इनसे बहुत कुछ ह्यूमन काइंड के लिए बन सकते हैं. फॉर एग्जांपल, इट कैन बी अ फूड और अ फ्यूल और फर्टिलाइजर. एन नंबर ऑफ प्रोडक्ट कैन बी प्रोड्यूस्ड. फार्मेसी इम्पॉर्टेंट, मेडिसिन, कॉस्मेटिक्स, बहुत सारा अलगे से बन सकते हैं. प्रोटीन, कार्बोहाइड्रेट, വൈറ്റമിനുകൾ നിരവധി പോഷകഘടകങ്ങൾ ആൽഗകളിൽ കണ്ടുവരുന്നു. ധൻബാദിലെ ജാറിയ മേഖലയിലെ ദിഗ്ബാദിയിൽ സ്ഥിതി ചെയ്യുന്ന CAMFR-ലെ ശാസ്ത്രജ്ഞർ ആൽഗയിൽ നിന്നും ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നു. ഇത് രണ്ടു വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ പ്രോജക്ട് മെയിൻലി ആൽഗേസ് ഫുഡ് പ്രൊഡക്ഷൻ കേളി നമ്മൾക്ക് നയ ഐഡിയാസ് സോച്ചത്തെ നമ്മൾ ടാർഗറ്റ് കർത്തെ ഈ പ്രോജക്ട് പ്രോസസ് ഡെവലപ്മെന്റ് ആൻഡ് സ്റ്റഡി ഫോർ 1 ഇയർ. वी होप दैट हम लोग इसका कमर्शियलाइज लेके आएंगे विद इन 1 ईयर. हाई प्रोटीन की रिक्वायरमेंट होती ही है, जो कि हम खाना खा के तो पूरा ना कर सके, तो सप्लीमेंट की जरूरत पड़ती है. पहल तो बहुत अच्छी है, बाकी जब प्रोडक्ट इनका सामने आता है तो देखती हूँ. इसमें दो चीज़ें तो बहुत ही इम्पोर्टेंट है, कॉस्ट प्लस टेस्ट. മനുഷ്യ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നും ശാസ്ത്രജ്ഞർ ആൽഗയെ വേർതിരിച്ചെടുക്കുകയാണ്. ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ അതിൽ നിന്നും പോഷകഘടകങ്ങൾ മാത്രം വേർതിരിച്ചെടുത്ത് ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കും. ക്യാപ്സ്യൂളുകൾ, ഗുളികകൾ, പൊടികൾ എന്നിവയുടെ രൂപത്തിലായിരിക്കും ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിക്കുക. അതുവഴി ജനങ്ങൾക്ക് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ എളുപ്പത്തിൽ വിതരണം ചെയ്യാൻ സാധിക്കും. സർ, ഈ ബഹുത് രൂപ സേ ഹം യൂസ് കർ സക്തേ ഹം, ഏദർ ഇൻ ദ ഫോം ഓഫ് പൗഡർ, ഓർ ഇറ്റ് മേ ബി ദ ടാബ്ലറ്റ്, ഓർ ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ്. और इट कैन बी यूज्ड फॉर अ कुकीज और बिस्किट्स. इन मोस्ट डाइवर्सिफाइड फॉर्म हम लोग इसका उपयोग कर सकते हैं. ആൽഗി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പൂർണ്ണമായും സസ്യാഹാരമായിരിക്കും. അതോടൊപ്പം തന്നെ സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായ വിഭാഗങ്ങൾക്ക് ഇത് വളരെ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കാനും ശ്രമങ്ങൾ നടക്കുകയാണ്. പോഷകാഹാരക്കുറവുകൊണ്ടുള്ള ദൂഷ്യഫലങ്ങൾ മറികടക്കാൻ ആൽഗയിൽ നിന്ന് നിർമ്മിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. കർഷകർക്ക് ആൽഗി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പരിശീലനവും ഇതോടൊപ്പം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് ഒട്ടേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. സോ ദിസ് കൈൻഡ് ഓഫ് ഹൈ റിച്ച് അമിനോ ആസിഡ് ആൻഡ് പ്രോട്ടീൻ റിച്ച് ഫുഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഓൾഡ് പീപ്പിൾ ആസ് വെൽ ആസ് ദ ചൈൽഡ് ആൻഡ് മെയിൻലി വുമൻ. നിലവിൽ ചൈന, ജപ്പാൻ, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ എന്നിങ്ങനെ നിരവധി രാജ്യങ്ങളിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന നിലയിൽ ആൽഗകൾ ഉപയോഗിക്കുന്നുണ്ട്. ഉയരുന്ന ജനസംഖ്യയുടെ ഭക്ഷ്യപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇത്തരം പരീക്ഷണങ്ങൾ അനിവാര്യമാണ്. ഈ പരീക്ഷണം വിജയകരമായാൽ നമ്മുടെ ദൈനംദിന ഭക്ഷണക്രമത്തിൽ ആൽഗയും ഉൾപ്പെടും. ഇത് പോഷകമൂല്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല ഭക്ഷ്യക്ഷാമം പരിഹരിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ETV ഭാരത്. 24 മണിക്കൂറും വിശദമായ വാർത്തകൾക്കായി ETV ഭാരത് സന്ദർശിക്കുക.